നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ വി ഡി സതീശൻ പറയാനായി കാത്തുവച്ചിരുന്നവയെല്ലാം ചോർത്തി അതിനു മുൻപേ പത്രസമ്മേളനം നടത്തി പറഞ്ഞ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ചെന്നിത്തലയെ നാണം കെടുത്തി സതീശനും സുധാകരനും. തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറിയ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെച്ചിട്ടും ഇപ്പോഴും രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവെന്നാണ് പലർക്കും സംശയം. ഉച്ചയ്ക്കുള്ള പത്രസമ്മേളനം ചെന്നിത്തല ഇപ്പോഴും തുടരുകയാണ്. ഇനിയും ചെന്നിത്തലയെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ സതീശന്റെ കാര്യം പോക്കാവും. ഉടനെ തന്നെ ഇടപെടലുണ്ടായി. എന്തിനും ഏതിനും ചാടിക്കേറി അഭിപ്രായം പറയുന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വായ് മൂടിക്കെട്ടാൻ കോൺഗ്രസിൽ പടയൊരുക്കം. അടുത്ത കാലത്ത് ഏത് വിഷയത്തിലും പ്രതിപക്ഷത്ത് നിന്ന് പ്രതികരിക്കാൻ ആദ്യം രംഗത്ത് വന്നത് ചെന്നിത്തലയാണ്. ഏറ്റവും ഒടുവിൽ ലോകായുക്ത ഓർഡിനൻസിനെതിരെ നിയമസഭയിൽ നിരാകരണ പ്രമേയം അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് KPCC നേതൃത്വത്തെ ഞെട്ടിച്ചു. കോൺഗ്രസോ UDFO തീരുമാനിക്കാത്ത കാര്യമാണിത്. ഇങ്ങനെ കയർ ഉരുവിട്ടാൽ തിരിച്ചടിയാകുമെന്നാണ് VD സതീശന്റെ നിലപാട്. എന്നാൽ ചെന്നിത്തലയുടെ രീതി തുടരട്ടെ എന്നാണ് പല മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായം. തന്നെ ചവിട്ടി താഴ്ത്തിയതിലുള്ള അമർഷം തന്നെയാണ് സ്വതന്ത്ര പ്രതികരണങ്ങളിലൂടെ ചെന്നിത്തല പ്രകടമാക്കുന്നത്. ഇന്നലെ ഫേസ്ബുക്കിലൂടെ ചെന്നിത്തല മറുപടി നൽകി. പ്രിയപ്പെട്ടവരെ, പ്രവർത്തകനായി ജീവിതം തുടങ്ങിയ ഞാൻ നാളിതുവരെ നിരവധി വിഷയങ്ങളിൽ ഇടപെടുകയും കഴിയാവുന്ന വിധത്തിൽ അവയെ പൊതുസമൂഹത്തിനും പാർട്ടിക്കും ഗുണകരമാക്കുന്ന രീതിയിൽ പരിഹരിക്കുന്നതിനും ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ ഇടനാഴികളിൽ നടക്കുന്ന അഴിമതിയുടെ നീക്കങ്ങൾ ജനാധിപത്യത്തിലെ യജമാനന്മാരായ പൊതുസമൂഹത്തെ അറിയിക്കുകയെന്നത് എന്റെ കടമയുമാണ്. രാഷ്ട്രീയത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും അഴിഞ്ഞാടുമ്പോൾ അവയെ നോക്കി മിണ്ടാതിരിക്കാൻ ആത്മാഭിമാനമുള്ള പൊതുപ്രവർത്തകരെന്ന നിലയ്ക്ക് എനിക്ക് കഴിയില്ല. പല ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെയും സഹപ്രവർത്തകരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും പിന്തുണ യാത്രയ്ക്ക് താങ്ങായിരുന്നു. സങ്കുചിത താല്പര്യക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സത്യത്തിന്റെ കണിക പോലുമില്ലാത്ത വാർത്ത നൽകുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ അസ്ഥിരപ്പെടുത്താൻ നോക്കുന്നത് അഴിമതി സ്വജനപക്ഷപാത വിരുദ്ധ പോരാട്ടത്തെയാണെന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം. ഭരണകൂടത്തിന്റെ ഭരണഘടനാ വിരുദ്ധമായ എല്ലാ നീക്കങ്ങൾക്കെതിരെയും സത്യപ്രതിജ്ഞാ ലംഘനങ്ങൾക്കെതിരെയും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ആരാലുമാവില്ല. അധ്വാന വർഗത്തിന്റെ പിന്തള്ളപ്പെട്ടവരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി ജനപക്ഷത്തു നിന്നുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഈ യാത്രയിൽ എന്റെ പാർട്ടി നൽകുന്ന പിന്തുണ വിലമതിക്കാനാവാത്തതാണ്. നിക്ഷിപ്ത താല്പര്യക്കാരുടെ അസത്യ പ്രചരണത്തെ തള്ളി പറഞ്ഞുകൊണ്ട് KPCC പ്രസിഡന്റ് സുധാകരൻ നൽകിയ പിന്തുണ ഏറെ സന്തോഷം പകരുന്നതും നിലപാടുകളിലൂടെ മുന്നോട്ടു പോകുന്നതിനും കരുത്തു പകരുന്നതാണ്. പൊതുസമൂഹത്തോട് നിങ്ങളുടെ നികുതി പണം സംഘടിതമായി കൊള്ളയടിക്കുവാൻ ഭരണകൂടം ശ്രമിക്കുമ്പോൾ ഒത്തുതീർപ്പുകൾക്ക് നിൽക്കാതെ നിങ്ങൾക്കു വേണ്ടി ഞാനുണ്ടാവും മുൻപിൽ, കോൺഗ്രസ് ഉണ്ടാവും മുൻപിൽ. ജയ് ഹിന്ദ് എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. അതിനിടയിൽ തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലെ പളനിയിൽ ഇന്നത്തെ പ്രചാരണ പരിപാടി എന്ന പേരിൽ ചെന്നിത്തലയുടെ പോസ്റ്റ് കണ്ട് അണികൾ ഞെട്ടി. ചെന്നിത്തല തമിഴ് പറഞ്ഞ് വണ്ടി കയറിയോ?